சர்வஜ்ஞன் மகேஸ்வரன் ஈஸ்வரன் மகாதேவன் சர்வன் அவ்வியன் பரமேஸ்வரியோடும் கூடி நின் திருவடியேயும் தியானிச்சு கொண்டு காசியாசந்ததம் இருந்தருளியிடுந்த முக்தியர்த்தமாய். ഇവിടെ ഭഗവാന്റെ ആ മുക്തിസ്വരൂപം എങ്ങനെയാണ് ഭഗവാൻ മുക്തി കൊടുക്കുന്നത് എന്നാണ് തുടർന്ന് വരുന്ന സ്തുതി പറയുന്നത്. സർവജ്ഞൻ, സർവജ്ഞൻ വെച്ചാൽ എല്ലാം കാണുന്നവനും അനുഭവിക്കുന്നവനും. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ, അങ്ങനെയുള്ള മഹേശ്വരൻ, മഹാദേവൻ, സർവൻ, അവ്യൻ. ഇവിടെ മഹേശ്വരൻ്റെ ഗുണങ്ങളെയാണ് സ്തുതിക്കുന്നത്. എഴുത്തച്ഛൻ്റെ സ്തുതിയുടെ ഒരു മാഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നാമം ജപിക്കാൻ, ഏതൊരു മൂർത്തിയുടെയും നാമം നിരന്തരമായിട്ട് ജപിക്കാനും ജപിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സ്തുതികൾ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് വായിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അറിയാതെ നമ്മൾ ആയിരക്കണക്കിന് നാമം ഉച്ചരിച്ചു പോകും. ഇവിടെ തന്നെ പരമേശ്വരൻ്റെ ഒരു 10-15 നാമം അറിയാതെ നമ്മൾ ഉച്ചരിക്കുകയാണ്. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന് തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാസന്തതം ഇരുന്നരുളിയിടുന്ന മുക്തിയർത്ഥമായി. അങ്ങയുടെ മഹത്വമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പരമേശ്വരൻ, പരബ്രഹ്മമായിട്ടുള്ള പരമേശ്വരൻ കാശിയിൽ അങ്ങേയും ധ്യാനിച്ച് വസിക്കുകയാണ് അവിടെ. കാശ്യാസന്തതം ഇരുന്നരുള്ള മുക്തിയർത്ഥമായി, എന്തിനാണ് ആളുകൾക്ക് മുക്തി കൊടുക്കാൻ, എങ്ങനെയാണ് മുക്തി കൊടുക്കുന്നതെന്ന് തുടർന്ന് വരികയും പറയുന്നുണ്ട്. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം, ആ തത്വം ബോധിക്കാനായിട്ട് പരമേശ്വരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിത്യം താരക ബ്രഹ്മവാക്യം. താരക എന്ന് വെച്ചാൽ തരണം ചെയ്യുന്ന വാക്കുകളാണ്. എന്തിനെ തരണം ചെയ്യുന്ന വെച്ചാൽ, ഈ പ്രപഞ്ച ജീവനെ തരണം ചെയ്യുന്നതാണ് താരകം. ഈ പ്രപഞ്ച ജീവനെ തരണം ചെയ്യുന്ന വെച്ചാൽ പിന്നീട് ഇങ്ങോട്ട് വരാതിരിക്കലാണ് തരണം ചെയ്യൽ. അതായത് മുക്തി ഭാവിക്കാൻ, മുക്തി പ്രാപിക്കാൻ കാശിയിൽ സർവജ്ഞനായുള്ള പരമേശ്വരൻ എന്താ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ, രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി. ആ അവിടെ പരമേശ്വരന് ജീവൻ വിട്ടു പോകുന്നവന് രാമരാമേതി എന്നാണ് ഉപദേശം കൊടുക്കുന്നത്. അങ്ങയിൽ രമിക്കാനാണ്. രാമ രാമ ഇതി, രാമനിൽ രമിക്കൂ, പരമാത്മാവിൽ രമിക്കൂ എന്ന ഉപദേശവും കൊടുത്തിയാണ് കാശിയിൽ പരമേശ്വരന് ജീവന്മാരെ മുക്തി കൊടുക്കുന്നത്. അങ്ങയുടെ നാമം മുക്തിക്ക് കാരണമാണ്, അത് ഉപദേശിച്ചു കൊടുക്കുന്നത് പരമേശ്വരനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവജന്മാർ കാശി മുക്തിസ്ഥാനമായിട്ട് കൽപ്പിച്ചു പോകുന്നത്. രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്ന സദാകാലം. അവിടെ സോമൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. ആ പരമേശ്വരൻ അവിടെ കാശിയിൽ നിരന്തരമായിട്ട് വസിക്കുന്നുണ്ട്. അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെയുള്ള പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂഢന്മാർ ഭവത്വം എങ്ങനെ അറിയുന്നു. അങ്ങയുടെ സ്വരൂപം എന്താണെന്ന് ഞാൻ അറിഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞു തരുവാണ് അങ്ങാരാണെന്ന്. പരമാത്മാവ്, പരമാത്മാവ് വെച്ചാൽ പ്രപഞ്ചകാരണമായ ശക്തിവിശേഷം. പരബ്രഹ്മം, പരമായിട്ടുള്ളത്, പ്രപഞ്ച ചൈതന്യമായിട്ടുള്ള ബ്രഹ്മം. നിന്തിരുവടി, അങ്ങ് പരമേശ്വരനും പരബ്രഹ്മവുമാണ്. അത് മൂഢന്മാർക്ക് ബോധിക്കൽ കുറച്ച് പ്രയാസമാണ്. പരമേശ്വരനായെന്നറിഞ്ഞ് വഴിപോലെ മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു. മൂഢന്മാരെന്ന് വെച്ചാൽ അങ്ങേര് ചിത്തം ഉറപ്പിക്കാത്തവരെന്നേ അർത്ഥമുള്ളൂ. അങ്ങേര് ചിത്തം ഉറപ്പിക്കാൻ മനസ്സ് വെക്കാത്തവർ അങ്ങേ അറിയാൻ പ്രയാസപ്പെടും. പക്ഷെ ആരെങ്കിലും അങ്ങേ അറിയണമെന്ന ആഗ്രഹത്തോടുകൂടി അങ്ങേര് ചിത്തം ഉറപ്പിച്ചാൽ അവർക്ക് അങ്ങ് തന്നെ അതിനുള്ള വഴിയും കാണിച്ചു കൊടുക്കും. അങ്ങനെ അല്ലാത്ത മൂഢന്മാർ അങ്ങേ അറിയാൻ കുറച്ച് പണിയാണ്. അതെല്ലായിടത്തും പറയുന്നുണ്ട്. അങ്ങേയോട് ഭക്തിയില്ലാത്തവർ ബാക്കി എന്ത് കർമ്മം ചെയ്താലും അവർ മുക്തിയെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാ സ്തുതിയിലും എടുത്തു പറയുന്നുണ്ട്. മൂടിപ്പോകയാൽ മഹാമായാ മോഹാന്ധകാരെ. അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ അവർ ഈ കാണുന്ന പ്രപഞ്ച വിഷയാനുഭവമൊക്കെയാണ് തൻ്റെ ജീവിത ലക്ഷ്യമാണെന്ന് അറിഞ്ഞ് മോഹിച്ച് അതിൽ കുടുങ്ങിപ്പോയവരാണ്. അവർ അങ്ങേ അറിയാൻ ശ്രമിക്കാത്ത മൂഢന്മാരാണ്. അവരെ രക്ഷപ്പെടുത്താൻ പ്രയാസമാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങേ അറിയാൻ ശ്രമിക്കുന്നവർ അങ്ങ് തന്നെ മുക്തി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. രാമഭദ്രായ പരമാത്മനേ നമോ നമാം, രാമചന്ദ്രായ ജഗത് സാക്ഷിണേ നമോ നമാം. ജഗത്തായത് ഭഗവാനാണെന്ന് പറഞ്ഞിട്ടാണ് വിരാട് രൂപത്തിൽ സ്തുതിച്ചത്. നമ്മൾ കണ്ടു നേരത്തെ.
പാഹി സൗമിത്രിയ സേവ, സൗമിത്രിയാൽ സേവിക്കപ്പെടുന്നത്. പാഹി മാം ദയാനിധേം, പിന്നെ എല്ലാ സ്തുതിയിലും പറയുന്ന ഒരു അപേക്ഷയോടുകൂടിയാണ് സ്തുതി. എല്ലാ ഏത് സ്തുതി എടുത്താലും ഈ രണ്ട് വരികൾ നമുക്ക് അതിനകത്ത് കാണാം. നിൻ മഹാമായാ ദേവി എന്നെ മോഹിപ്പിച്ചേടായിക അംബുജ വിലോചനാസന്ത നമസ്കാരം. സ്തുതി അവസാനിപ്പിക്കുന്നത് ആ ഒരൊറ്റ പ്രാർത്ഥനയോടുകൂടിയാണ്. അങ്ങയുടെ മഹാമായ ആയിരിക്കുന്ന ആ ദേവി, അവിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ആ ദേവി എന്നെ മോഹിപ്പിക്കല്ലേ ഭഗവാനെ. നമ്മളീ പ്രപഞ്ചത്തിൽ കുടുങ്ങുന്നതിനുള്ള കാരണം ഈ മായയുടെ മോഹത്തിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എത്ര ശക്തരായാലും മായയെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് മാത്രം സാധ്യമാണ്. ജഗദ്ഗുരുവായ ശങ്കരാചാര്യ സ്വാമികൾ പോലും മായയിൽ ഭ്രമിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരാളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അതിൽ നിന്ന് കയറ കയറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പരമാത്മാവായിട്ടുള്ള ആ പരമേശ്വരനോട് ഏത് രൂപത്തിലായാലും നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോട് പ്രാർത്ഥിക്കുക, ആ ഇഷ്ടമൂർത്തിയോടെ നാമം ജപിക്കുക, ആ ഇഷ്ടമൂർത്തിയെ ധ്യാനിക്കുക, അവിടെ ചിത്തം വെക്കുക. ആ ശക്തി തന്നെ, ആ ശക്തിയുടെ മറ്റൊരു രൂപമായ മായയിൽ പെടാതെ നിങ്ങളെ രക്ഷിച്ചുള്ളൂ. എല്ലാ സ്തുതിയിലും കാണുന്നതാണ് ഈ ഒരു പ്രാർത്ഥന. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായകം അർദ്ധിച്ച് ഭക്തിയാസ്വദിച്ച ഗന്ധർവനോട് ഉത്തമ പുരുഷനാം ദേവൻ അരുൾ ചെയ്തു. ആ ഗന്ധർവനായ കബന്ധനോട് ഭഗവാൻ തൻ്റെ അനുഗ്രഹം കൊടുക്കുകയാണ്. ആ സ്തുതിച്ച ഗന്ധർവന് മാത്രമല്ല, ഈ സ്തുതി നിരന്തരമായിട്ട് ജപിക്കുന്നവനുള്ള അനുഗ്രഹവും അതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. സന്തുഷ്ടനായേന്ദവ സ്തുത്യാ നിശ്ചല ഭക്ത്യാൻ ഗന്ധർവശ്രേഷ്ഠാ ഭവാൻ മത്പദം പ്രാപിച്ചാലും. മത്പദം, മത്പദം എന്നാൽ എൻ്റെ സ്ഥാനം, എൻ്റെ ലോകം, വിഷ്ണുലോകം പ്രാപിച്ചോളൂ. സാലോക്യമുക്തി കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. സന്തുഷ്ടനായേന്ദവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠാ ഭവാൻ മത്പദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം. സനാതനം എന്ന് വെച്ചാൽ ഒരിക്കലും ചുതിയില്ലാത്ത സ്ഥാനം. ആ വിഷ്ണു ലോകത്ത് ഗമിച്ചാൽ അവന് പിന്നീട് ഒരിക്കലും ചുതിയില്ല എന്നാണ് പറയുന്നത്. സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം, ആ യോഗികൾക്ക് മാത്രം പ്രാപ്യമായ സ്ഥലം. പരമാനന്ദം പ്രാപിക്കാം നീ മൽപ്രസാദത്താലടോ, നിന്നിൽ, നിൻ്റെ സ്തുതിയിൽ ഞാൻ സന്തുഷ്ടനായിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്നോട് ചേർന്നുകൊള്ളൂ, എൻ്റെ സ്ഥാനത്ത് എത്തിക്കൊള്ളൂ എന്ന് അനുഗ്രഹം കൊടുത്ത് അയക്കുകയാണ് ഗന്ധർവനെ. അത് തന്നെയല്ല, ഇത് പഠിക്കുന്നവർക്കുള്ള അനുഗ്രഹം കൂടി ഭഗവാൻ അതിനോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ, ഇത് നമുക്കുള്ള അനുഗ്രഹമാണ്. ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതം. ഇത് കേൾക്കുന്ന രാമായണത്തിൻ്റെ കേൾവിയുടെയൊക്കെ മുഖത്ത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതും നിരന്തരമായിട്ട് സത്തുക്കൾ പറയുന്നതും നിരന്തരമായിട്ടിത് പാരായണം ചെയ്യണമെന്ന് പറയുന്നതും നിരന്തരമായിട്ടിത് കേൾക്കണമെന്ന് പറയുന്നതും ഒക്കെ ഇതുകൊണ്ടാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അംശം ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും സംഭവിക്കും. ആരെങ്കിലും രാമായണം പറയുന്നിടത്ത് കേൾക്കുക, രാമായണം വായിക്കുന്നത് കേൾക്കുക, സ്വമേധയാ വായിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ മുക്തിക്കുള്ള കാരണമായി തീരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയം ഏതും. സംശയിക്കാതിരുന്നാൽ മാത്രം മതി. സംശയമില്ലാതെ ഭഗവാൻ്റെ വാക്കുകളെ പ്രമാണമായിട്ടെടുത്തിട്ട് അതിനുവേണ്ടി ശ്രമിക്കാൻ ഉള്ള ശക്തിയും കഴിവും ബുദ്ധിയും എല്ലാം ഭഗവാൻ തന്ന് ഓരോ സത്തുക്കളെയും അനുഗ്രഹിക്കട്ടെ. ഹരി ഓം.